അപ്പൊ എന്തിനു പറയുന്നു, എല്ലാ രംഗത്തുണ്ട് അള്ളാഹുവിന്റെ കോപം ഇവർക്ക് പതിക്കും. കച്ചവട രംഗങ്ങളിൽ കളവ് പറയാം, 1% കളവ്, 100-ൽ 99 സത്യം ആയിരുന്നു. അവസാനം പറഞ്ഞു ഈ സാധനം ഇവിടെ എവിടെയും കിട്ടൂല, അതിപ്പോ തൽക്കാലം ഇവിടുന്ന് മേടിച്ചോന്ന് പറഞ്ഞു. സംഗതി അവൻ അന്വേഷിച്ചിട്ടില്ല. ആ പട്ടണത്തിൽ തന്നെ ഏതോ ഒരു മൂലയിൽ ചെറിയൊരു കടയിലുണ്ട് സാധനം, ഇവൻ അറിഞ്ഞിട്ടും അറിയാം, പഠിച്ചിട്ടില്ല. പഠിക്കാതെ പറഞ്ഞു ഇപ്പൊ എന്റെ അടുത്ത് ഇത് സ്റ്റോക്ക് ഉള്ളൂ എന്നാണ് പറഞ്ഞു, കസ്റ്റമറെ വീഴ്ത്താൻ വേണ്ടിയിട്ട്. അപ്പൊ 99% നേര് പറഞ്ഞിട്ട് 1% കളവ് പറഞ്ഞാൽ അതിന്റെ അപകടം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണത്, അതിന്റെ അപകടം എന്താ? കച്ചവടത്തിന്റെ സംസാരത്തിനിടയ്ക്ക് ഒരു കളവ് കേറ്റിയാൽ മിസല ജനാഹ ബഉലത്തിൻ, നബി തങ്ങൾ തന്നെ ഉപമ പറയുന്നു, ഒരു കൊതുകിന്റെ ഒരു ചിറകിനോളം കളവ്, അതൊക്കെ എത്ര ഉണ്ടാവുക, ഒരു കൊതുകിന്റെ ഒരു ചിറകിനോളം കളവ് പറഞ്ഞാൽ ഇല്ലാ കാനത്ത് നുക്തതൻ ഫീ ഖൽബിഹി ഇലാ യൗമിൽ ഖിയാമ, അതവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയാകും, ഖിയാമത്ത് നാള് വരെ ആ കറുത്ത പുള്ളി അവിടെ നിലനിൽക്കും. കൽബിന് കറുത്ത പുള്ളി വീണാല് ആ ഭാഗത്ത് ഈമാന്റെ വെളിച്ചം വരൂല എന്നാണ്. ചെറിയ കുഴപ്പമല്ലല്ലോ ഇത്, ചെറിയൊരു വിഷയമല്ലല്ലോ ഇത്, നമ്മുടെ ഈമാനിനെ പോലും ബാധിക്കുന്ന വിഷയമാണല്ലോ ഇത്. സൂക്ഷിക്കേണ്ട കാര്യമാണ് പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ കറുത്ത പുള്ളി വരുമെന്നാണ് പറഞ്ഞത്. ഇതിന്റെ അപകടത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചൊന്നുമല്ല പറഞ്ഞത്, ധാരാളം പറഞ്ഞിട്ടുണ്ട്, ഒത്തിരി ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകള്, ഇതിന്റെ ശിക്ഷ എന്താ, മരിച്ചു പോയിട്ടുള്ള ശിക്ഷ എന്താ, നാളെ എന്താണ് ഖബറിൽ അവർക്കുള്ള ശിക്ഷ എന്താണ്, കളവ് പറയുന്നവർക്കുള്ള ശിക്ഷ എന്താണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഒക്കെ നബി തങ്ങൾക്കുള്ള അനുഭവങ്ങളിൽ സ്വർഗ നരകങ്ങളെ കുറിച്ച് അനുഭവമുണ്ടായി, ഹബീബിന് ദർശനമുണ്ടായി, എന്താണ് സ്വർഗം, എന്താണ് നരകം, നരകത്തിലെ ശിക്ഷയുടെ വിവിധ വകുപ്പുകൾ ഏതൊക്കെയാണ് ആ ഹബീബ് മനസ്സിലായത് ലോകത്തോട് പറഞ്ഞു. അക്കൂട്ടത്തിൽ കളവ് പറയുന്നവർക്കുള്ള ശിക്ഷയുണ്ട് അല്ലേ, ഉണ്ട്. സാധാരണ സഹാബത്ത് പറയുന്നു, വെളുപ്പാൻ കാലത്ത് പുലർവേളയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ പുണ്യ റസൂൽ ഞങ്ങളുടെ നേരെ തിരിഞ്ഞു നിന്ന് ചോദിക്കുന്ന പതിവുണ്ടായിരുന്നു, ഹൽ റആ അഹദും മിൻകും റുഇയാ, ഇന്നലെ രാത്രി ആരെങ്കിലും സ്വപ്നം കണ്ടുവോ, ഇങ്ങനെ ചോദിക്കും, ഇടക്കിടക്ക് ചോദിക്കും. ഈ ചോദ്യത്തിന് സ്വപ്നം കണ്ടവർ നബിക്ക് ആ സ്വപ്നത്തെ കുറിച്ച് വിവരിച്ചു കൊടുക്കലും പതിവുണ്ടായിരുന്നു. ഒരു ദിവസം അങ്ങനെ ഞങ്ങളോട് അവിടുന്ന് ഇതുപോലെ ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ഇന്നലെ സ്വപ്നം കണ്ടോ, എന്നിട്ട് അക്കൂട്ടത്തിൽ അവിടുന്ന് പറഞ്ഞു, എനിക്ക് ഇന്നലെ ഒരു അനുഭവമുണ്ടായി, വെറും ഒരു കിനാവല്ല, വെറും ഒരു ദുസ്വപ്നം അല്ല, എനിക്ക് ഇന്നലെ രാത്രി ഒരു അനുഭവമുണ്ടായി. അതാനില്ലയിലത്ത ആത്തിയാൻ, രണ്ട് അപരിചിതരായ ആളുകൾ എന്റെ സമീപത്ത് വന്നു, ഇന്നഹുമാ ഖാലാലി, അവരെന്നോട് പറഞ്ഞു, ഇൻതലിഖിയാ മുഹമ്മദ്, പ്രവാചകരെ അങ്ങ് നടന്നു വരൂ ഞങ്ങൾക്ക് കൂടെ, ഫന്തലഖ്തു മഅഹുമാ, ഞാൻ അവർക്ക് കൂടെ നടന്നുപോയി. ബുഖാരിയിലുള്ള ഹദീസാണ്. അവരെന്നെ വിളിച്ചു, മലക്കുകളാണത്, എന്നെ വിളിച്ചു, എന്നോട് കൂടെ വരാൻ പറഞ്ഞു, ഞാൻ അവരുടെ കൂടെ പോയി. ഭീതിജനകമായ വലിയ ആശങ്കയും ഭയപ്പാടും ഉണ്ടാക്കുന്ന ഒരുപാട് രംഗങ്ങൾ ആ യാത്രയിൽ എനിക്ക് കാണാനായി. പേജ് കണക്കിനുണ്ട് ഈ ഹദീസ്, അത് പറയുകയാണെങ്കിൽ ഒരു വെള്ളിയാഴ്ച മുഴുവൻ പറയണ്ടേ, എന്നാലും തീരൂല, ഇത്ര ദീർഘമായ ഹദീസാണ്. പല കാഴ്ചകളും ആ യാത്രയിൽ ഞാൻ കണ്ടു. അക്കൂട്ടത്തിൽ ഞങ്ങൾ നടന്നു ചെന്നു, ഞങ്ങൾ മൂന്നു പേരും നടന്നുപോയി. അലാ റജുലിൻ ഖാഇദിൻ, ഒരാൾ ഇരിക്കുന്നു, ഒരാൾ ഇരിക്കുന്നു. വഇദൻ ആഖറു ഖായിമുൻ അലൈഹി ബികല്ലൂബിൻ മിൻ ഹദീദ്, പല രംഗങ്ങളും പല ശിക്ഷകളും പല അപകടങ്ങളും ഞാൻ ആ രാത്രിയിൽ കണ്ടു, അവർ എനിക്ക് കാണിച്ചു തന്നു. അക്കൂട്ടത്തിൽ ഞങ്ങൾ ചെന്നെത്തിയത് ഒരാൾ ഇരിക്കുന്നു, ഇരിക്കുന്ന ആളുടെ അടുത്തു തന്നെ മറ്റൊരാൾ, ഇരുമ്പിന്റെ ഒരു കുന്തം, ആ കുന്തത്തിന്റെ തലഭാഗത്ത് ഒരു കുളത്ത്,
കുളത്തുമായിട്ട് ഇരിക്കുന്നവന്റെ ചാരത്തൊരാൾ നിൽക്കുന്നു. എന്നിട്ടോ നിൽക്കുന്ന ആൾ ഇരിക്കുന്നവന്റെ വായയുടെ ഒരു സൈഡിൽ ഈ കുളത്തിട്ട് വലിക്കുന്നു. അവന്റെ വായയുടെ സൈഡിനെ ഒരു ഭാഗത്തെ വലിച്ച് കുളത്തി വലിച്ച് കീറുന്നു. ഏതുവരെ? ഇലാ ഖഫാഹു, അവന്റെ പിരടി വരെ, പിറക് വശം വരെ വലിച്ച് കുളത്തി വലിച്ചങ്ങ് കീറുന്നു. അത് കീറിക്കഴിഞ്ഞാൽ മൂക്കിന്റെ ദ്വാരത്തിൽ ആ കുളത്തിട്ടുകൊണ്ട് വലിക്കുന്നു. ഇലാ ഖഫാഹു, പിരടി വരെ. അത് കഴിഞ്ഞാൽ വഅയ്നഹു, കണ്ണുകളിലേക്ക് ആ കുളത്ത് അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് അവിടെ നിന്നും വലിച്ചു കീറുന്നു, പിരടി വരെ. എന്നിട്ടോ ഒരു വശം അങ്ങനെ കീറിപ്പൊളിക്കുമ്പോ സുമ്മയതഹവ്വലു ഇലൽ ജാനിബിൽ ആഖർ, ഇവിടെ മുഴുവനായി കീറുമ്പോൾ പൊളിയുമ്പോൾ മറുവശത്തേക്ക് ഈ കുളത്തുള്ള മനുഷ്യൻ മാറി നിന്നുകൊണ്ട് ഒരു ഭാഗത്തെന്താണോ കാണിച്ചത് അത് മറുവശത്തും കാണിക്കുന്നു. ആദ്യം വായ കീറുന്നു, പിരടി വരെ. പിന്നെ മൂക്കിൽ വെച്ചുകൊണ്ട് കീറുന്നു, പിരടി വരെ. പിന്നെ കണ്ണിലിട്ട് കീറുന്നു, പിരടി വരെ. രണ്ടാമത്തെ വശത്ത് കീറുമ്പോൾ ഒന്നാമത്തെ വശം ആദ്യത്തെ അവസ്ഥയിലേക്ക് മടങ്ങുന്നു, മുറിവൊക്കെ കൂടുന്നു. രണ്ടാമത്തെ വശം കീറിപ്പൊളിച്ച് നോക്കുമ്പോ ഈ വശം മുറിവ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ കുളത്തുമായി വന്നിട്ട് ഇവിടെ കീറുന്നു, അപ്പോൾ ഇവിടെ കൂടും, അവിടെ കീറും. ഇങ്ങനെ കീറിപ്പൊളിക്കുന്ന മുഖം. ഫഖുൽതു, ഞാൻ പേടിയോടെ പറഞ്ഞു, സുബ്ഹാനല്ലാ, എന്തൊരു ഭയാനക രംഗമാണ് ഞാൻ ഈ കാണുന്നത്. മാഹാദാനി, ആരാണിവർ രണ്ടുപേരും? എന്നെ കൊണ്ടുപോയവരോട് ഞാൻ ചോദിച്ചു, ഈ രണ്ടുപേർ ആരാണ്? മറുപടി വന്നു, അല്ലദീ യുഷർഷറു ശിദ്ഖഹു ഇലാ ഖഫാ, മുഖം കുളത്ത് വെച്ച് കീറിപ്പൊളിക്കപ്പെടുന്ന അവസ്ഥയിൽ താങ്കൾ കണ്ട മനുഷ്യൻ. ഫഇന്നഹു റജുലു യഹുദു മിൻ ബൈതിഹി ഫയക്ദിബുൽ കിദ്ബത തബ്ലുഗുൽ ആഫാഖ്, രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് കളവ് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന മനുഷ്യനാണ് ഈ ദുരവസ്ഥ വരുന്നത് നബിയേ എന്നവർ എനിക്ക് പരിചയപ്പെടുത്തി തന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുക, എന്നിട്ട് ഒരു നോണ അങ്ങോട്ട് കത്തിക്കുക, എന്നിട്ട് തബ്ലുഗുൽ ആഫാഖ് ആ നോണ പ്രചരിക്കുന്ന തരത്തിൽ അതങ്ങ് പറയുക. കളവ് പറയുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ശിക്ഷയാണ്. എവിടെ? നരകത്തിലാണോ ഇത്? വഫി റിവായത്തിൻ, വേറെ ഒരു റിപ്പോർട്ടിൽ കാണാം, ഇത് നരകത്തിലല്ല. ഇതെവിടെ ഈ ശിക്ഷ? വഹുവ റജുലുൻ കല്ലാബ്, കളവ് പറയുന്ന വ്യക്തിയാണ്. യുഅദബു ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ കിട്ടുന്ന ശിക്ഷയാണ് ഇത്. ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ. അതന്നെ, ഖബറിൽ വെച്ച് കിട്ടുന്ന ശിക്ഷയാണിത്. നരകത്തിൽ വേറെ, ഖബറിൽ ഉണ്ടാകുന്ന അനുഭവമാണ് കളവ് പറയുന്നവർക്ക്. ഇതൊക്കെ വിശ്വാസം ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കില്, എന്ന് വെച്ചാൽ അല്പ ഈമാൻ ഉണ്ടെങ്കിൽ കളവ് ബോധപൂർവം പറയാൻ ആർക്കാ ധൈര്യം ഉണ്ടാവുക? ഈമാൻ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടാവില്ല, ഉറപ്പാണല്ലോ. ഒരു കളവും പറയൂല, ഒരു കളവ് പറഞ്ഞാൽ തന്നെ വലിയ ഒരു അപരാധമാണത്. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കളവ് പറഞ്ഞ ഒരാൾ ഒരു കേസിൽ സാക്ഷി നിൽക്കാൻ വന്നു തിരുസവിധത്തിൽ നബിയുടെ മുന്നിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി പറഞ്ഞു, നിന്നെ ആ പണിക്ക് പറ്റൂല, പോക്കോളൂ എന്ന് പറഞ്ഞു. ഈ കണക്കിൽ ആരെ സാക്ഷിക്ക് പറ്റിയ? ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞാൽ. ഇതുപോലെ മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇമാം അഹ്മദ് റഹിമഹുല്ലാ മുസ്നദിൽ രേഖപ്പെടുത്തിയ ഹദീസിൽ കാണാം, നബി തങ്ങൾക്ക് തന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരു കളവ് പറഞ്ഞു എന്ന് കേട്ടാൽ പുണ്യ നബിയുടെ തിരുമുഖം വാടിപ്പോകും, ആ മുഖത്തിന്റെ പ്രസന്നത അണഞ്ഞു പോകും. എന്തോ ഒരു വിഷമം, അസ്വാസ്ഥ്യം ആ തിരുമുഖത്ത് പ്രകടമാകും. എന്റെ പ്രിയപ്പെട്ട കുട്ടി കളവ് പറഞ്ഞല്ലോ പഠിച്ചവനെ, തൗബ ചെയ്ത് മടങ്ങി എന്ന് കേൾക്കുന്നത് വരെ ഹബീബിന്റെ മുഖത്ത് വല്ലാത്ത പ്രയാസം. ഏത് വാപ്പാക്കാതുണ്ടാകുന്ന മക്കള് കളവ് പറഞ്ഞു എന്ന് കേട്ടാല്, ഏത് ഉസ്താദിനാണ് ശിഷ്യന്മാര് നുണ പറഞ്ഞു എന്ന് കേട്ടാൽ ഇങ്ങനെ വേദന ഉണ്ടാവുക? തന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഒരു കളവ് പറഞ്ഞു എന്ന് കേട്ടാല് ഹബീബിന് പിന്നെ ഉറക്കം വരൂലത്രേ. അതിന്റെ ഗൗരവാണത് മനസ്സിലാക്കാനുള്ളത്.
അല്ലേ? മുഅ്മിൻ ഈമാൻ ഒരു ശതമാനമെങ്കിലും ഈമാൻ, അല്പം വോൾട്ടേജ് ഉള്ള ഈമാൻ കൽബിലുണ്ടെങ്കിൽ അവൻ കളവ് പറയൂല എന്നാണ് നബി പറഞ്ഞത്. വേറെ എന്തൊക്കെ തെറ്റ് ചെയ്താലും വ്യഭിചരിച്ചാലും ശരി, കളവ് പറയാൻ ധൈര്യം ഉണ്ടാവൂല. അങ്ങനെ അങ്ങനെ ഹദീസിൽ കാണാം. അൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻ, സഹാബി വര്യൻ പറയുന്നു, ഖുൽതു യാ റസൂലല്ലാഹ് അൻ അബ്ദില്ലാഹി ബിനി ജറാദിൻ റളിയല്ലാഹു അൻ قال قلت يا رسول الله ഞാൻ നബിയോട് ഒരിക്കൽ ചോദിച്ചു, പതുക്കെ ചെന്നിട്ട് ഒച്ച താഴ്ത്തിയിട്ട് ചോദിച്ചു, ഹൽ യസിനിൽ മുഅ്മിനു, യാ റസൂലല്ലാഹ് നബിയേ, മുഅ്മിനായ ഒരു മനുഷ്യൻ വ്യഭിചരിക്കോ? ഹൽ യസിനിൽ മുഅ്മിനു, ഒരു മുഅ്മിൻ വ്യഭിചരിക്കോ? വ്യഭിചരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ മുഅ്മിൻ അല്ലാതാവുമല്ലോ. അങ്ങനെ പറഞ്ഞല്ലോ, വ്യഭിചരിക്കുന്ന സമയത്ത് ഈമാൻ അവനിൽ നിന്ന് കുപ്പായം ഊരി എടുക്കുന്നത് പോലെ ഈമാൻ ഊരി വെക്കപ്പെടുന്നു. അതുകൊണ്ട് ഹൽ യസിനിൽ മുഅ്മിനു, ഒരു മുഅ്മിൻ വ്യഭിചരിക്കുമോ നബിയേ? ഫഖാല, അവിടെന്ന് പറഞ്ഞു, ഖദ് യകൂനു ദാലിക, ചിലപ്പോ സാഹചര്യങ്ങളിൽ പെട്ട് സംഭവിച്ചേക്കാം. വലിയ കുറ്റാണ്. ആ സമയം ഈമാനിന്റെ ചൈതന്യം അവനിൽ നഷ്ടപ്പെടും, പിന്നെ തൗബ ചെയ്താൽ ഈമാൻ തിരിച്ചു കിട്ടും. ഖദ് യകൂനു ദാലിക, ചിലപ്പോൾ സാഹചര്യങ്ങളിൽ അവൻ പെട്ടുപോയേക്കാം. ഒരു മുഅ്മിൻ ഒരിക്കലത് സംഭവിച്ചു എന്നതുകൊണ്ട് അവൻ ഈമാൻ നഷ്ടപ്പെട്ട് കാലാകാലം നശിച്ചവനായി തീരുന്നില്ല. സംഭവിച്ചു പോയേക്കാം ചില മുഅ്മിനീങ്ങളിൽ. ഖദ് യകൂനു ദാലിക. ഖുൽതു യാ നബിയല്ലാ, മനസ്സിലായി നബിയേ, മതി. ഇനി അടുത്ത ചോദ്യം, ഖുൽതു യാ നബിയല്ലാ, ഞാൻ ചോദിച്ചോട്ടെ, ഹൽ യക്സിബുൽ മുഅ്മിനു, ഒരു സത്യവിശ്വാസി കളവ് പറയുമോ നബിയേ? ഫഖാലല്ലാ, കളവ് പറയുന്ന പ്രശ്നമേ ഇല്ല, കളവ് പറയൂല. ഖുർആൻ സൂറത്തുന്നഹ്ലിന്റെ ഒരു വചനമോദി. എന്താണ് 105-ാമത്തെ ആയത്ത്? എന്താണ് സൂറത്തുന്നഹ്ലിൽ പറഞ്ഞത്? ഇന്നമാ യഫ്തരിൽ കദിബ അല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ലാ വഉലായിക ഹുമുൽ കാദിബൂൻ. ഇന്നമാ യഫ്തരിൽ കദിബ, കളവ് പറയുന്ന പാർട്ടി, വ്യാജ വാർത്തകൾ ചമച്ചു പറയുന്ന പാർട്ടി എന്ന് വെച്ചാൽ കളവ് കറ്റുകെട്ടി പറയുന്ന പാർട്ടി. അല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ലാ, അല്ലാഹുവിന്റെ ആയത്തുകളിൽ വിശ്വാസമില്ലാത്ത അവിശ്വാസികളാകുന്നു. അവർ മാത്രമാണ് ഇന്നമാ ഇന്നമാ യഫ്തരിൽ കദിബ, കളവ് പറയുന്നവരാരാ? അല്ലദീന ലാ യുഅ്മിനൂന ബി ആയാത്തില്ലാ, അല്ലാഹുവിന്റെ ആയത്തിലും ഖുർആനിലും വിശ്വാസമേ ഇല്ലാത്ത പാർട്ടിയാണ്, അവരാണ് കളവ് പറയുക. വഉലായിക ഹുമുൽ കാദിബൂൻ, അവർ തന്നെയാണ് പെരുങ്കള്ളന്മാർ. വിശുദ്ധ ദീനുമായി മക്കയിൽ പ്രബോധനത്തിനിറങ്ങിയപ്പോ മക്ക മുശ്രിക്കുകൾ പറഞ്ഞു, ഖാലൂ ഇന്നമാ അൻത മുഫ്തർ. സൂറത്തുൽ നഹലിൽ തന്നെ കാണാം, നീ കളവ് പറയല്ലേ മുഹമ്മദേ, ഓരോ ആവശ്യമില്ലാത്ത കാര്യങ്ങള് വന്നിട്ട് കളവ് പറയല്ലേ മുഹമ്മദേ നീ. ഇതിന് മറുപടിയായിട്ട്, അത് നബിയുടെ സ്വഭാവമല്ല, മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല, അല്ലാഹുവിന്റെ ആയത്തിൽ വിശ്വസിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ തന്നെ സ്വഭാവമല്ല, എന്നിട്ടല്ലേ നബി, നിങ്ങളാണ് പെരുങ്കള്ളന്മാർ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാത്തവരാണ്, കളവ് പറയുകയുള്ളൂ എന്ന് അവിടെ തിരുത്തി പറഞ്ഞു കൊടുത്തു. കളവ് പറയാന്ന് പറഞ്ഞാല് അള്ളാഹുടെ മലക്കുകൾ തന്നെ ആ മേഖലയിൽ നിന്ന് പോകുന്ന റഹ്മത്തിന്റെ മലക്കുകളുടെ സാന്നിധ്യമാണ്, ഹഫലത്തിന്റെ മലക്കുകളുണ്ട് നമ്മളെ കൂടെ. അള്ളാഹ് കാത്തു, അത്ര വലിയൊരു അപകടം ഉണ്ടായാൽ ആള് കാഞ്ഞു പോകാൻ അതെന്നെ എമ്പാടുമാണ്, ഒന്നും പറ്റിയില്ല. എന്റെ പറ്റാതിരുന്നത് ഹഫലത്തിന്റെ മലക്ക്, പാറാവുകാരായ മലക്കുകൾ ചുറ്റുമുണ്ട്, അവരെ പ്രൊട്ടക്ഷനാണത്, അവരൊക്കെ ഓടിപ്പോകും ഈ കളവ് പറയുന്ന മനുഷ്യന്റെ അടുത്ത് നിന്ന്, അവർക്ക് നിൽക്കാൻ പറ്റൂല എന്നാണ്. അസഹ്യമായ ദുർഗന്ധം അവർക്ക് അനുഭവപ്പെടുന്നാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നൽ അബ്ദല യക്ദിബുൽ കദിബത്ത, ഒരു ദാസൻ, ഒരു അടിമ ഒരു കളവ് പറയുന്നു,
ആ ഒരു കളവോടുകൂടെ ഫയതബാഅദു അൻഹുൽ മലക്കു, മലക്കുകൾ ആ മനുഷ്യനിൽ നിന്ന് ദൂരെ പോകും. മസീറത്ത മൈൽ, ഒരു മൈൽ അകലേക്ക് ഓടും. മിന്നത്തിനി മാജാ ബിഹി, ഇവന്റെ വായിലൂടെ വന്ന ദുർഗന്ധം സഹിക്കവയ്യാതെ മലക്കുകൾ ഒരു മൈൽ അകലത്തേക്ക് ഓടിപ്പോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി സല്ലം പഠിപ്പിക്കുന്നു. സഹിക്കാൻ പറ്റാതെ ഓടുന്നു മലക്കുകൾക്ക് ഇത് വെറുപ്പ്. എന്നാ പിശാചിനോ നല്ല ഉത്തേജന, നല്ല സന്തോഷ. നോണ ഇങ്ങനെ പറഞ്ഞിട്ട് അത് ഇങ്ങനെ പറയിപ്പിക്കും ചെയ്യും. അതിങ്ങനെ പറഞ്ഞു കിട്ടിയാല് നബി തങ്ങൾ തന്നെ പറഞ്ഞു അവന് നല്ല. നമ്മളുണ്ടല്ലോ ഈ കർക്കിടക മാസത്തിലൊക്കെ മരുന്ന് കഞ്ഞി കുടിക്കുന്നു, ലേഹ്യം കഴിക്കുന്നു, ഇതുപോലെ എന്നാ നബി പറഞ്ഞത്. ഈ കളവ് എന്ന് പറഞ്ഞ പിശാചിനെ സംബന്ധിച്ചിടത്തോളം قال رسول الله صلى الله عليه وسلم ഇഹിയയിൽ കാണാം ഈ ഹദീസ്. നബി പറയുന്നു ഇന്നലി ശൈത്വാനി കുഹിലൻ വലഊഖൻ വലശൂഖ. നബി പറയാ പിശാചിന് സുറുമയുണ്ട്, പിശാചിന് ലേഹ്യമുണ്ട്, പിശാചിന് നശൂഖൻ എന്തുണ്ട്, നാസിക ചൂർണമുണ്ട്. മൂക്കിലിട്ട് വലിക്കുന്ന മരുന്ന് അതാണ് നാസിക ചൂർണം. ഈ തലവേദന ഒക്കെ ഉണ്ടാവുമ്പോ പണ്ട് കാലത്ത് പഴയ ആളുകളൊക്കെ നാസിക ചൂർണം ആയുർവേദത്തിന് അത് ഉപയോഗിക്കലേന്നു. കോലപ്പൊടിയല്ലോ, അല്ലെങ്കിൽ ഇന്ന് കമ്പോളത്ത് കിട്ടുന്ന ആരോഗ്യത്തിന് ഹനിക്കുന്ന സാധനമല്ല അത്. പച്ചമരുന്നുകളെ കൊണ്ടുണ്ടാക്കിയ ഒരു പ്രത്യേക മരുന്ന്, അത് വലിച്ചു കയറ്റിയാൽ ഒരു എരിച്ചിലൊക്കെ ഉണ്ടാവും. ആ കെട്ടിക്കിടക്കുന്ന കഫവും നീരൊക്കെ മൂക്കിലൂടെ പോരും. നല്ല മരുന്നാ നശൂഖ്, അത് പണ്ടേ ഉണ്ട്, പൗരാണിക അറേബ്യയിൽ തന്നെ ചികിത്സയിലുണ്ട് നാസിക ചൂർണം. അപ്പൊ എന്താ പറയുന്നത്, പിശാചിനുണ്ട് ഈ സാധനമൊക്കെ. സുറുമയുണ്ട്, ലഊഖ് ലേഹ്യമുണ്ട്, നശൂഖ് നാസിക ചൂർണമുണ്ട് ഇബ്ലീസിന്. അതങ്ങനെ കൊടുത്താൽ നമ്മിലുള്ള ഇബ്ലീസ് ഇങ്ങനെ ഉഷാറാവും. ലേഹ്യം കൊടുത്താ മരുന്ന് കൊടുത്ത് പോറ്റിയല്ലേ, എന്താ മരുന്ന്? വഅമ്മാ കുഹിലുഹു, ഇബ്ലീസിന്റെ സുറുമ എന്നാൽ ഫന്നൗമു, അനാവശ്യ ഉറക്കാണ്. സുബൈന്റെ ശേഷമൊക്കെ ഒന്ന് ഉറങ്ങുക എന്ന് പറഞ്ഞാല് ഇബ്ലീസിന് നല്ല സുറുമട്ട മാതിരിയായി. അസറിന് ശേഷം ഉറങ്ങുക, ആവശ്യത്തിന് ഉറങ്ങണം. ആവശ്യം വിട്ടിട്ടുള്ള ഉറക്ക് അത് നഷ്ടക്കച്ചവടമാണ്. വഅമ്മാ ലഉഖുഹു, പിശാചിന്റെ ലേഹ്യം എന്ന് പറയുന്നത് ചവനപ്രാശം എന്നൊക്കെ പറഞ്ഞ മാതിരി അല്ലേ, അജമാംസ രസായനം എന്നൊക്കെ പറഞ്ഞ മാതിരി പിശാചിന് കരുത്തു കൂട്ടുന്ന ലേഹ്യം. ഫൽ കദിബു, അത് കളവാണ്. ഒരു കളവാണ് പറഞ്ഞാൽ ഇബ്ലീസിന് നല്ല മരുന്ന് കിട്ടിയ മാതിരിയാവുന്ന. വഅമ്മാ നശൂഖുഹു, അവന്റെ നാസിക ചൂർണം എന്ന് പറയുന്നത് ഫൽ ഗളബു, ദേഷ്യമാണ്. ദേഷ്യം പിടിച്ചാൽ മൂക്കിൽ കയറും അവൻ. അങ്ങനെയാണല്ലോ ഉള്ളത്, എല്ലാം എല്ലാം അവന് കരുത്തു പകരുന്ന സംഗതികളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ സൂക്ഷിക്കേണ്ട വിഷയമാണ്. നബി സല്ലല്ലാഹി അലൈഹി സല്ലം പറഞ്ഞു ഒരു ആറ് കാര്യം ഒരു വ്യക്തി സൂക്ഷിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് അവന് സ്വർഗം മേടിച്ചു കൊടുക്കും. ആറ് കാര്യം സൂക്ഷിച്ചാൽ മതി. ഇദാ ഹദ്ദസ അഹദുക്കും ഫലാ യക്സിബ്, ആദ്യം പറഞ്ഞത് അതാണ്. അതുപോലെ വഇദാ വഅദ ഫലാ യുഖലിഫ്, വഇദ ഇത്മിന ഫലാ യഖുൻ, വഗുല്ലു അബ്സാറക്കും വഹ്ഫളു ഫുറൂജക്കും വകുഫു ഐദിയക്കും. ഈ ആറ് കാര്യം സൂക്ഷിച്ചോ ഞാൻ മേടിച്ചു കൊടുക്കവന് സ്വർഗം. ഒരു തർക്കുമില്ല എന്ന് പറഞ്ഞു. ഇമാം ഹാക്കിം റഹിമഹുല്ലാ മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീസാണ്. ഏതാ ആറ് കാര്യം ഒന്നായിട്ട് എണ്ണിയത്? ഇദാ ഹദ്ദസ അഹദുക്കും ഫലാ യക്സിബ്, സംസാരത്തിൽ കളവ് പറയാതെ സൂക്ഷിക്കുക, അതാണ് ഒന്ന്, നമ്പർ വൺ അതാ. രണ്ടോ, ഒരു കരാറ് ചെയ്താൽ പൊളിക്കാതിരിക്കുക. മൂന്നോ, വഇദ ഇത്മിന ഫലാ യഖുൻ, വിശ്വസിച്ച ആരെയും ചതിക്കാൻ നിൽക്കരുത്. പിന്നെയോ, കണ്ണിനെ നിയന്ത്രിക്കണം, വരുതാത്ത ഭാഗത്തേക്ക് നോക്കാതിരിക്കുക. ജനനേന്ദ്രിയങ്ങളെ, ലൈംഗികാവയവങ്ങളെ സൂക്ഷിക്കണം. വഖുഫു ഐദിയക്കും, കൈകളെ സൂക്ഷിക്കണം, കൈകളെ സൂക്ഷിക്കാം. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പോകരുത്, അനർഹമായത് എടുക്കാൻ പോകരുത്, ഇത് സൂക്ഷിക്കാം. കൂടുതൽ അമലൊന്നും ഇല്ലെങ്കിലും ഈ സൂക്ഷ്മത ഉണ്ടെങ്കിൽ തന്നെ സ്വർഗം കിട്ടുന്നതാണ്. മൂസാ നബി അലൈഹി സലാം ഒരിക്കൽ അള്ളാഹുവിനോട് ചോദിച്ചു, യാ റബ്ബി അയ്യോ ഇബാദിക്ക ഖൈറുല്ലക അമലാ, നല്ല അമലുള്ള ഇബാദുകൾ ആരൊക്കെയാണ്, നല്ല കർമ്മമുള്ള സ്വാലിഹായ പ്രവർത്തനമുള്ള അടിമകൾ ആരൊക്കെയാണ്? അള്ളാഹു നിഷ്കർമ്മമാണ് പറഞ്ഞു കൊടുത്തത്, കർമ്മല്ല. മൂസാ നബി ചോദിച്ചു, നല്ല കർമ്മമുള്ള നീ ഇഷ്ടപ്പെട്ട ഇബാദത്തുള്ള ആൾക്കാരാരാന്ന് ചോദിച്ചപ്പോ നിഷ്കർമ്മമാണ്, കർമ്മമില്ലാത്ത ചില സംഗതിയാ പറഞ്ഞു കൊടുത്തത്. എന്താ പറഞ്ഞു കൊടുത്തത്? മല്ലം യക്സിബു ലിസാനുഹു, നാവുകൊണ്ട് കളവ് പറയാത്ത ആളുകൾ. വലം യഫ്ജുറു ഖൽബുഹു, മനസ്സുകൊണ്ട് തെമ്മാടിത്തരങ്ങൾ ആലോചിക്കാത്ത ആളുകൾ.
ഈ ആലോചന ഈ പ്രവർത്തനത്തിൽ എത്തുക. തെമ്മാടിത്തരങ്ങൾ ആലോചന തുടങ്ങുമ്പോ വേറൊരു വഴിക്ക് ചിന്തിച്ചാ മതി, ആ ചിന്തയെ അങ്ങ് പറിച്ചു വിട്ടാ മതി. മനസ്സിനെ നിയന്ത്രിച്ചാലാണ് തടിയെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ പറ്റുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കുക. വലം യഫ്ജുർ ഖൽബുഹു, ഹൃദയം കൊണ്ട് തെമ്മാടിത്തരങ്ങൾ ആലോചിക്കാതിരിക്കുക. വലാ യസിനി ഫർജുഹു, ലൈംഗികാവയവങ്ങളിൽ വിശുദ്ധി ഉണ്ടായിരിക്കുക. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് അവരാണ് എനിക്ക് ഇഷ്ടപ്പെട്ട ആബിദീങ്ങള് അമലുള്ളവര് എന്ന്. അതുകൊണ്ട് ഇതൊരു മർമ്മപ്രധാനമായ വിഷയം തന്നെയാണ്. അക്ബറുൽ കബായിർ പഠിപ്പിച്ചു വൻദോഷങ്ങൾ ഏതൊക്കെ, ബുഖാരിയിലെ ഹദീസ് കാണാം. വൻദോഷങ്ങളെ വക്കാന മുത്തക്കി ആ നബി തങ്ങൾ ചാരിയിരിക്കുകയാണ്. സഹാബത്ത് പറയാൻ ചാരി ഇരുന്നു കൊണ്ട് നബി പറഞ്ഞു, അലാ ഉനബ്ബി ഉക്കുംബി അക്ബറിൽ കബായിർ, വൻദോഷങ്ങളെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരട്ടെയോ. സഹാബത്ത് ശ്രദ്ധയോടെ നിന്നു, പറഞ്ഞു കൊടുത്തു, അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണ്. വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. ഇത്ര പറഞ്ഞിട്ട് സുമ്മ ഖഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങള് ചാരിയിരുന്ന നബി അങ്ങ് സ്റ്റഡിയായിട്ടിരുന്നു, സ്റ്റഡിയായിട്ടിരുന്നിട്ട് പറഞ്ഞു, അലാ വഖൗലു സൂർ, അലാ വഖൗലു സൂർ, അലാ വഖൗലു സൂർ, അലാ വഖൗലു സൂർ, ഫമാ സാല യുകരിറുഹ, റിപ്പീറ്റ് ചെയ്ത് പറയുന്നേ. ശിർക്കിന്റെ കേസ് പോലും അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞില്ല, ശിർക്കിന്റെ കേസ് പോലും ആവർത്തിച്ചു പറഞ്ഞില്ല, ഒറ്റടിക്ക് പറഞ്ഞു, ചാരി നിന്നിട്ട് പറഞ്ഞു. ചെറിയ കുറ്റമായിട്ടല്ലോ ഇത്, പെട്ടെന്ന് മനസ്സിലാവും ശിർക്ക് അപകടം. തന്തയെയും തള്ളയെയും ഉപദ്രവിക്കല്, മതവും വിശ്വാസവും ദൈവവും ഈശ്വരനും ഒന്നും ഇല്ലാത്ത ആളുകൾക്കും അറിയാം അത് കുറ്റാന്ന്. അതുകൊണ്ട് ചാരി ഇത് പറഞ്ഞു കൊടുത്താലും മതി. പിന്നുള്ളവര് തലയിൽ കയറണമെങ്കിൽ, മനസ്സിൽ കയറണമെങ്കിൽ അതിന്റെ ഗൗരവം ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് തന്നെ ചാരി ഇരുന്ന നബി തങ്ങള് സ്റ്റഡി ആയിട്ട് ഇരിഞ്ഞു പറഞ്ഞാല വൻദോശ പഠിപ്പിക്കുന്നത് അറിഞ്ഞോളൂ. വഖൗലു സൂർ, അലാ വഖൗലു സൂർ, അലാ വഖൗലു സൂർ, കളവ് പറയലെന്ന്. സൂർ അൽ കദിബ് വൽ ബുഹ്താൻ, അതാണ് അതിന്റെ അർത്ഥം. കളവ് പറയൽ തന്നെ അത് വൻദോശാണ്. സഹാബത്ത് പറയാണ്, ഇതങ്ങ് ആവർത്തിച്ചിട്ട് ഞങ്ങൾ കൊതിച്ചുപോയി. ലൈതഹു സകത്ത, നബി ഒന്നടങ്ങിയിരുന്നെങ്കിൽ, നബി ഈ പറച്ചിലൊന്ന് നിർത്തിയിരുന്നെങ്കിൽ, അതിന്റെ ഗൗരവം ഞങ്ങളുടെ നെഞ്ചകത്ത് താങ്ങാനാകാതെ ഞങ്ങൾ വിഷമിച്ചു. നബി തങ്ങൾ ഇത് തന്നെ പറയാ, നബി ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ കൊതിച്ചു പോകുന്നത് വരെ. അതുകൊണ്ട് ഇത് ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കണം. കുഞ്ഞുങ്ങളെ തന്നെ നമ്മൾ വളർത്തുമ്പോൾ സത്യസന്ധരായി വളർത്താൻ നാം ശ്രമിക്കണം. കുഞ്ഞുങ്ങളാകുമ്പോൾ തന്നെ അവരെ തെതിരീപ് ചെയ്യുമ്പോൾ, പരിപാലിക്കുമ്പോൾ തന്നെ, കൊച്ചുനാളിൽ തന്നെ അവരെ സത്യസന്ധന്മാരാക്കുന്ന ഉത്തരവാദിത്വം രക്ഷിതാക്കൾക്ക് തന്നെയാണ്, ഗുരുനാഥന്മാർക്ക് തന്നെയാണ്. അവിടുന്ന് തുടങ്ങണം. ജ്ഞാനിയായ ലുഖ്മാൻ അലൈഹിസ്സലാം പുത്രന് കൊടുത്ത സാരോപദേശങ്ങൾ ഖുർആനിലുണ്ടല്ലോ, കുറച്ചേ ഖുർആനിലുള്ളൂ, പിന്നെ ഹദീസിലും ചരിത്രത്തിലൊക്കെ കാണാം. വഖാല ലുഖ്മാനു ലിബ്നിഹി യാ ബുനയ്യ ഇയ്യാക വൽ കദിബ്. ലുഖ്മാൻ അലൈഹിസ്സലാം കുഞ്ഞുമോനെ വിളിച്ചു പറഞ്ഞു, മോനെ ഇയ്യാക വൽ കദിബ്, ഉപ്പാന്റെ മോന് കളവ് പറയരുത് കേട്ടോ, അത് അല്ലാഹുവിന് ഇഷ്ടമല്ല, മലക്കുകൾക്ക് ഇഷ്ടമല്ല, മുഅ്മിനീങ്ങൾക്ക് ഇഷ്ടമല്ല, അത് ചെകുത്താന് മാത്രമാണ് മോനെ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് ഉപ്പാന്റെ പൊന്നു മോൻ കളവ് പറയരുത്. കളവ് എന്ന് പറയുന്നത് ഫഇന്നഹു ശഹീയുൻ കലഹ്മിൽ ഉസ്ഫൂർ വഅമ്മാ ഖലീലിൻ യഖ്ലാഹു. കളവ് എന്ന് പറയുന്നത് പക്ഷിമാംസം പോലെയാണ് മോനെ, അല്ലേ? അർശസ് രോഗി ചിക്കൻ 65 മണം കെട്ട് റോട്ടിലൂടെ നടന്നപ്പോ ഹോട്ടലിന് അടിച്ചപ്പോ പോയിട്ട് അങ്ങോട്ട് അടിച്ചു, നല്ല രുചി. തിന്നു കഴിഞ്ഞപ്പോ തന്നെ വയറിനകത്ത് നിന്ന് സൈറൻ. പിറ്റേന്നത്തെ കഥ പറയും വേണ്ട. ഇതാണ് മോനെ, പറ്റാത്ത ആളുകൾക്ക് കോഴിമാംസം തിന്നാൽ ഭക്ഷിച്ചാൽ എന്തുണ്ടാകും, ഉടനെ അതിന്റെ ബുദ്ധിമുട്ട് കാണുന്നത് പോലെ മോനെ ഈ കളവ് പറയുമ്പോ ടേസ്റ്റ് ഉണ്ടാവും. എന്തെങ്കിലും കാര്യത്തിനായിരിക്കുമല്ലോ പറയുന്നത്, ഉടനെ തന്നെ വഅമ്മാ ഖലീലിൻ യഖ്ലാ, അല്പസമയത്തോടു കൂടെ തന്നെ അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും മോനെ. അതുകൊണ്ട് കളവ് ഉപ്പാന്റെ മോൻ പറയരുത്. ഉപദേശം മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളെ ചരിത്രത്തിൽ ഉമ്മാന്റെ ഉപദേശം, കളവ് പാറയല്ല എന്നും മാച്ചന്നാരേ കള്ളന്റെ കയ്യില്
പൊന്ന് കൊടുത്തോവാർ. മുഹീദ്ദീൻ മാലയിലുണ്ടല്ലോ, ഇതൊക്കെ മഹാന്മാര് വളർന്നു വന്ന ജീവിത ചരിത്രമാണ്, ഉമ്മാന്റെ ഉപദേശമാണ്. ഇന്നത്തെ ഇറാനിലെ കൈലാൻ എന്ന പ്രദേശത്താണ് മഹാനായ ഹൗസുല്ലാളം മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ ജനിച്ചത്. അതാണ് നാട് കൈലാൻ. കൈലാനിൽ വെച്ച് പല അത്ഭുതങ്ങളും ചെറുപ്പകാലത്ത് തന്നെ ഉണ്ടായി. അള്ളാഹുവിലേക്കുള്ള ദാഹം, അള്ളാഹുവിന്റെ ആളുകളിലേക്കുള്ള ആകർഷണം, ഇതൊക്കെ ഉണ്ടായപ്പോ ഉമ്മാനോട് പറഞ്ഞു, എന്റെ പൊന്നുമ്മ എന്നെ അള്ളാഹുവിനെ ഏൽപ്പിക്കണം, എനിക്ക് കച്ചവടമോ കൃഷിയോ ഒന്നും പറ്റൂല, അതുകൊണ്ട് ഞാൻ റബ്ബിലേക്ക് പോവുകയാണ്, എന്റെ ഉമ്മ യാത്രയാക്കണം. മോൻ എങ്ങോട്ടാ പോകുന്നത്? ഉമ്മ അള്ളാഹുവിന്റെ ആളുകൾ അഹ്ലുല്ലാ, അള്ളാഹുവിന്റെ ആളുകൾ ബഗ്ദാദിലുണ്ട്, ഇന്നത്തെ ഇറാഖിന്റെ തലസ്ഥാനം ബഗ്ദാദിലേക്ക് എനിക്ക് പോകണം ഉമ്മ. ഉമ്മ സമ്മതിച്ചു. ഉപ്പായുടെ സ്വത്തായ 80 സ്വർണ നാണയങ്ങളാണ് വീട്ടിലുണ്ടായിരുന്നത്. അതിൽ 40 സ്വർണ നാണയങ്ങൾ സഹോദരന് വേണ്ടി മാറ്റിവെച്ച്, ബാക്കിയുള്ള 40 ദീനാറ് സ്വർണ നാണയങ്ങൾ ഒരു സഞ്ചിയിലിട്ട് അത് വസ്ത്രത്തിനുള്ളിൽ തുന്നി പിടിപ്പിച്ച് ചേർത്ത് കൊടുത്ത് ഉമ്മ പറഞ്ഞു, നിന്റെ യാത്രാ ചിലവിനും ബഗ്ദാദിലെ ചിലവിനും ഉമ്മ തരുന്ന സംഖ്യയാണ്, ഇതുകൊണ്ട് മോൻ അള്ളാഹുവിലേക്ക് പോകാം. ഉമ്മാക്കൊന്നേ പറയാനുള്ളൂ, മോൻ പഠിച്ചു വലിയ ആലിമായി വന്ന് നമ്മുടെ ഈ കൈലാൻ പട്ടണത്തിലെ ജുമാ മസ്ജിദിൽ മുദരിസായിട്ട് ഉമ്മാനെ പോറ്റണം എന്ന് സാധാരണ ഉമ്മ പറയും പോലെ പറഞ്ഞില്ല. ഉമ്മാന്റെ വസീയത്ത് എന്താ? എന്റെ പൊന്നുമോനോട് ഉമ്മാക്ക് തരാനുള്ള വസീയത്ത്, എന്തൊക്കെ ഏതൊക്കെ സാഹചര്യങ്ങൾ മോന്റെ മുന്നിൽ വന്നാലും മോൻ സത്യം മാത്രമേ പറയാവൂ, ഇതാണ് ഉമ്മാക്ക് പറയാനുള്ളത്. ഈ ഒരു കരാറ് വാങ്ങിച്ച് മോനെ പറഞ്ഞയച്ചു. ഒരു ചെറു യാത്രാ സംഘത്തോടൊപ്പമാണ് മോനെ പറഞ്ഞയച്ചത്. ചരിത്രത്തിൽ ബഹുജ കിതാബിൽ കാണാ, ഹമദാൻ വിട്ടുകടന്നപ്പോൾ, ഹമദാൻ ഇറാന്റെ ബോർഡറാണ്, ഹമദാൻ വിട്ടുകടന്നപ്പോൾ 60 കുതിരപ്പടയാളികൾ ഉൾക്കൊള്ളുന്ന ഒരു കൊള്ള സംഘം ഞങ്ങളുടെ കാഫില സംഘത്തിന്റെ നേരെ ചീറി വന്നു, എല്ലാവരെയും പിടിച്ചു, കയ്യിലുള്ള ബാണ്ടക്കെട്ടൊക്കെ അവർ കൊള്ളയടിച്ചു. എല്ലാവരെ കയ്യിലും ഉണ്ടായിരുന്ന സ്വർണങ്ങൾ, ധാന്യങ്ങൾ, ചരക്കുകളൊക്കെ ഈ കൊള്ള സംഘം കൊള്ളയടിച്ച്. ആ കൂട്ടത്തിൽ ഒരു കൊള്ളക്കാരൻ എന്നോട് ചോദിച്ചു, കൊച്ചുകുട്ടിയാണ് അബ്ദുൽ ഖാദർ, നിന്റെ കയ്യിൽ എന്തുണ്ട് മോനെ? ഫത്തീറെ, യാ ഫത്തീർ മാ ഇൻദക്, എന്താ നിന്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ 40 സ്വർണ നാണയമുണ്ട്. എവിടെയുള്ളത്? എന്റെ കുപ്പായത്തിന്റെ ഉള്ളിലുണ്ട്. ഇത് കളിയാക്കാൻ പറയാണ്, പരിഹസിക്കാൻ പറയാണ് എന്ന് വിചാരിച്ച് ആ കൊള്ളക്കാരൻ ഒഴിവാക്കി. മറ്റൊരാൾ വന്ന് ചോദിച്ചു ഇതേ ചോദ്യം, അയാളോട് പറഞ്ഞ മറുപടി തന്നെ, നീ എന്താടാ കളിയാക്കണോ, കൊള്ളത്തലവന്റെ മുന്നിലേക്ക് വാ എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയി. കൊള്ളത്തലവൻ ചോദിച്ചു, നീ എന്താ പരിഹസിക്കണോ? പരിഹസിക്കല്ല, ഞാൻ സത്യമാണ് പറയുന്നത്. എങ്കിൽ ആ 40 സ്വർണ നാണയങ്ങൾ എവിടെ? വസ്ത്രമൂരി തുന്നഴിച്ചു, 40 സ്വർണ നാണയങ്ങൾ നിലത്ത് പതിച്ചു. ഇത് കണ്ട് കൊള്ളത്തലവൻ ചോദിച്ചു, മോനെ എങ്ങനെ നിനക്ക് ഞങ്ങളോട് ഇങ്ങനെ സത്യം പറയാൻ സാധിച്ചു? കൊച്ചുകുട്ടി അബ്ദുൽ ഖാദർ പറഞ്ഞു, മറ്റൊന്നുമല്ല, എന്റെ ഉമ്മ എന്നോട് പറഞ്ഞ കരാറാണ്, നീ സത്യം മാത്രമേ പറയാവൂ. ഇത് കേട്ട് കൊള്ളത്തലവൻ പൊട്ടിക്കരഞ്ഞു, മോനെ നിന്റെ പെറ്റുമ്മ നിന്നിൽ നിന്ന് വാങ്ങിയ കരാറ് കുഞ്ഞുമോനായ നീ കാത്തു സൂക്ഷിച്ചെങ്കിൽ, പാലിച്ചെങ്കിൽ, ഉടമസ്ഥനായ റബ്ബ് എന്നോട് പറഞ്ഞ കരാറാണല്ലോ, കളവ് പറയരുത്, സത്യം മാത്രമേ പറയാവൂ എന്ന്. എന്റെ ഉടമസ്ഥനെ ഞാൻ മറന്നിട്ടാണല്ലോ ഞാൻ ഈ പണി ചെയ്യുന്നത്, ഞാൻ തൗബ ചെയ്യുന്നു കുഞ്ഞിമോനെ എന്ന് പറഞ്ഞ് കൊള്ളത്തലവൻ എന്റെ കൈപിടിച്ച് പശ്ചാത്തപിച്ച് തൗബ ചെയ്തു മടങ്ങി. ഇത് കണ്ട് 60 കൊള്ളക്കാർ, കൊള്ളയിൽ ഞങ്ങളുടെ നേതാവാണ് താങ്കളെങ്കിൽ തൗബയിലും നിങ്ങൾ ഞങ്ങളുടെ നേതാവാകണമെന്ന് പറഞ്ഞ് മറ്റുള്ള കൊള്ളക്കാരും വന്ന് തൗബ ചെയ്തു. ഹൗസുല്ലാളം മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ പറയുന്നു, ആദ്യമായി ഞാൻ കാരണം ഖേദിച്ച് നന്നായി മടങ്ങിയ മോശപ്പെട്ട ആളുകൾ ഈ കൊള്ള സംഘമായിരുന്നു. സത്യത്തിന്റെ വിലയാണത്. ഇങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കേണ്ടത്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ സത്യം പഠിപ്പിക്കുന്നതിന് പകരം പലപ്പോഴും കളവ പഠിപ്പിക്കുക. കളവ് പഠിപ്പിച്ചാൽ എന്താ സംഭവിക്കുക? ആ നിഷ്കളങ്ക മനസ്സിൽ ആ കളവ് അങ്ങ് പതിയും, ആ കളവ് അങ്ങനെ നിഷ്കളങ്കമായി പതിയും. ഒരിക്കൽ വീട്ടിലിരിക്കുകയാണ്, തന്താ വാതിലിക്കല് മുട്ട് കേട്ടു, പുള്ള ഒന്ന് പോയി നോക്ക ആരാ വന്നത്. പുള്ള തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അത് മമ്മാലിക്കയാണ്.
എന്നാലേ മമാലിക്കാക്ക് ഒത്തിരി പൈസ കൊടുക്കാണ്ട് വാപ്പച്ചി വാപ്പച്ചി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കുന്നു പറഞ്ഞിട്ട് നേരെ കോഴിക്കൂട്ടിൽ കയറി അത്ര താണ്ട. കോഴിക്കൂട്ടിനകത്ത് അന്നത്തെ കോഴിക്കൂട് പറഞ്ഞാൽ വലിയ ഇന്നിപ്പതില്ലല്ലോ, നമ്മളെ കോഴിക്കൂടൊക്കെ ടൗണിലാണല്ലോ അത് കമ്പിക്കൂട്. അന്നൊക്കെ കോഴി വളർത്തലോ. കോഴിക്കൂട്ടിൽ കയറിയിട്ട് കേറുമ്പോ പറഞ്ഞോലോ, മോനെ വാപ്പച്ചി ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. കൊച്ചു പുള്ള പോയിട്ട് പറഞ്ഞു, മമ്മാലിക്ക വാപ്പച്ചി ഇവിടെ ഉടിയില്ല, കോഴിക്കൂട്ടിലും ഇല്ലാന്ന് പറഞ്ഞു അത്ര. അപ്പൊ മമ്മാലിക്കാക്കൊരു ഡൗട്ട്, ഇതിപ്പോ കുട്ടി ഏതായാലും പറയുന്നതിൽ എന്തോ കാര്യമുണ്ടല്ലോ. ഈ കഥയുടെ ക്ലൈമാക്സ് മമ്മാലിക്ക നേരെ കോഴിക്കൂട്ട് പോയി ആളെ കയ്യോടെ പിടികൂടി എന്നതാണ് കഥയുടെ ക്ലൈമാക്സ്. അപ്പൊ അങ്ങനെ ചിലപ്പോ കുട്ടികളോട് പറയുമ്പോ അവർ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന അവസ്ഥ ഒരു രക്ഷിതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട് മുമ്പൊരിക്കൽ. അത് വിരുന്നുപോയി മദ്രസ ലീവായി ഒരു ദിവസം. ഇതൊക്കെ സാധാരണയാണ്, സ്കൂളിൽ ലീവാക്കാൻ പറ്റൂല മദ്രസ, ഇതിപ്പോ ലീവായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ വിരുന്നു പോയിട്ട് മദ്രസ ലീവായി. പിറ്റേ ദിവസം മോള് വന്നിട്ട് തലയിൽ ചുടന്ന് ചൊറിഞ്ഞു പറഞ്ഞു, വാപ്പച്ചി സദുർസ്താദ് തല്ലും, ഇന്നലെ നമ്മള് വിരുന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ തല്ലുമല്ലോ. അപ്പൊ വാപ്പ പറഞ്ഞു കൊടുക്കുകയാണ്, കുഴപ്പമില്ല മോളെ തലവേദന എന്ന് പറഞ്ഞാൽ മതി സദുർസ്താദിന്റെ അടുത്ത്. അപ്പൊ മോള് എന്നോട് ചോദിക്കുക, കളവ് പറയാൻ പാടുണ്ടോ? അതോടുകൂടി ഞാനാകെ പകച്ചുപോയി. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന അവസ്ഥ അതുപോലുണ്ട്. അത് സൂക്ഷിക്കണം, മക്കളോട് പറയുമ്പോ വളരെ സൂക്ഷിക്കണം. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ അത് കാണാം, ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ച ഹദീസിൽ കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, മഹാനായ സ്വഹാബി പറയാണ്, ജാ ഇലാ ബൈതിനാ റസൂലുള്ളാ, ഞങ്ങളെ വീട്ടിലേക്ക് നബി തങ്ങൾ വിരുന്നു വന്നു. സാധാരണ ഗസ്റ്റല്ല, നബിയാണ് ഞങ്ങളെ വീട്ടിലേക്ക് വിരുന്നു വന്നത്. ഞാൻ ചെറിയ കുട്ടിയാണ്, അന്ന് വളരെ ചെറിയ കുട്ടിയാണ്. നബി വരണിന്റെ ആ ഒരു ഗൗരവവും ആരാണ് അതിഥി എന്ന തിരിച്ചറിവൊന്നും എനിക്കില്ല. ഞാൻ കളിക്കാൻ പോയി, എന്റെ സമയമായപ്പോ ഞാൻ കളിക്കാൻ പോയപ്പോ കാലത്ത് ഉമ്മി എന്റെ ഉമ്മ വിളിച്ചു, നബി അവിടെ എത്തിയിട്ടുണ്ട്, ഞാൻ കളിക്കാൻ പോയിരിക്കുകയാണ്. ആ ഗൗരവം ഒന്നും മനസ്സിലാക്കാതെ കളിക്കാൻ പോയ എന്നെ എന്റെ ഉമ്മ വിളിച്ചു, യാ അബ്ദുള്ള തആൽ, മോനെ അബ്ദുള്ള ഇവിടെ വാ, ഹത്താ ഉഴ്തീക്, നിനക്കൊരു സാധനം തരാം. എന്റെ ഉമ്മാര് പറയോലോ സാധാരണ മക്കളെ വിളിച്ച് അകത്ത് കയറ്റാൻ വേണ്ടി പറയോലോ, അബ്ദുള്ള വാ നിനക്ക് ഇവിടെ തരാനുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി ഇത് കേട്ടു. ഞാൻ ഓടി വന്നു, നബി എന്റെ ഉമ്മയുടെ നേരെ ഗൗരവത്തോടെ തിരിഞ്ഞിട്ട് ചോദിച്ചു, മാ അറത്തി അൻ തുഅതിയഹു, എന്തു കൊടുക്കാനാ നീ ഉദ്ദേശിച്ചത്? അബ്ദുല്ലാഹി ബിനു ആമിർ എന്ന കൊച്ചുകുട്ടിക്ക് എന്ത് കൊടുക്കാനാണ് ഈ ഉദ്ദേശം? തരാം എന്ന് പറഞ്ഞിട്ടല്ലേ വിളിച്ചു വരുത്തിയത്, എന്ത് കൊടുക്കാനാ ഉദ്ദേശിച്ചത്? കാലത്ത് തമ്രാ, നബിയെ നല്ല ഈത്തപ്പഴുണ്ട്, അത് കൊടുക്കാന്ന് കരുതിയിട്ടാ വിളിച്ചത്. ശരി അമ്മാ, ഇന്നക്കി ലൗലം തഫ്അലി, ഒന്നും കൊടുക്കാനില്ലാതെ ഈ കുട്ടിയെ നീ അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ലഖുതിബത്ത് അലൈകി കദിബതൻ, നിന്റെ കർമ്മ പുസ്തകത്തിൽ ഒരു കള്ളത്തരം രേഖയാക്കപ്പെടുമായിരുന്നേനെ. ഉള്ളതാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്നെന്റെ ഉമ്മായയോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. നമ്മൾ എങ്ങനെയാ വളർത്തുന്നത് നമ്മുടെ മക്കളെ? സമയം അതിക്രമിച്ചു. ഇൻഷാ അല്ലാ കളവുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടെ പറയാണ്ട് ചില ഇളവുള്ള മേഖലകളുണ്ട്, കളവ് പറയൽ നിർബന്ധമാകുന്ന വേളകളുണ്ട്, സുന്നത്തായ രംഗങ്ങളുണ്ട്, ഹലാലായ രംഗങ്ങളുണ്ട്, ഒക്കെ നമുക്ക് പഠിക്കണം. ഇതൊരു വളരെ പ്രധാനമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കളവിൽ നിന്ന് നമ്മുടെ നാവുകളെ